മാന്യ പ്രേക്ഷകർക്കേവർക്കും ഹരിസ്ലോ ഗുരുകുലം അത്ഭുതമായ അസ്തിത്വം അതിൽ നിന്നാണ് നിന്റെ വരവിലേക്ക് സ്വാഗതം. അവസാനത്തേതും 23-ാമത്തേതുമായ അധ്യായം മരണസമയത്ത് സത്യസ്വരൂപർക്കും സാധാരണ വ്യക്തികൾക്കും ഉണ്ടാകുന്ന വ്യത്യാസം. സത്യസ്വരൂപർക്ക് എത്രകാലം വേണമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുവാനാകും. അവർക്ക് പോകുവാനുള്ള സമയമായെന്ന് സ്വയം തോന്നുമ്പോൾ അവർ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. എന്നാൽ അവരുടെ സർവവ്യാപിതമായ ചേതന മാത്രം ശാശ്വതമായി എല്ലായിടത്തും നിരന്തരം ഉണ്ടായിരിക്കും. അവർക്ക് ജനന മരണങ്ങൾ ഉണ്ടാവുകയില്ല. ശാശ്വതമായ ചേതന മാത്രം. അജ്ഞാനത്താൽ താനും ദൈവവും വേറെയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്വ അനുഭവത്താൽ തിരിച്ചറിഞ്ഞ ജ്ഞാനത്തിലൂടെ താനും ദൈവവും ഒന്നാണെന്ന് മനസ്സിലാക്കുന്നു. നീ തന്നെയാണ് സർവവ്യാപിതമായ അശുദ്ധ ചൈതന്യം. എന്നാൽ ആത്മജ്ഞാനമില്ലാത്ത ഒരു വ്യക്തി തൻ്റെ മരണശേഷം വീണ്ടും വീണ്ടും വേറെ വേറെ ശരീരത്തെ ധരിച്ചുകൊണ്ട് ജനന മരണചക്രത്തിൽ കുടുങ്ങി നിരന്തരം ഈ ഭൂമിയിലേക്ക് വന്നും പോയി മരിക്കും. തൻ്റെ സ്വസ്ഥിതിയെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുന്നതുവരെ ഈ വരവും പോക്കും ജനനവും മരണവും ആത്മതത്വത്തിൽ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. പല പല വ്യക്തികളുമായുള്ള ചർച്ചകൾ സഹൃദയത്തോടും സദുദ്ദേശത്തോടും കൂടിയുമാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായ ഹൃദയത്തോടെ നിങ്ങളിത് മനസ്സിലാക്കണം. നിരാകാര സ്വയം പ്രകാശിത ദൈവത്തിന് പകരം വയ്ക്കുവാൻ ഈ സൃഷ്ടിയിൽ വേറെ ഒന്നുമില്ല. ആദ്യവും അവസാനവുമില്ലാത്ത ആ ശുദ്ധ ചൈതന്യസ്ഥിതിയാണ് സകലതിനെയും പരിപാലിക്കുന്നത്. ദൈവം നിരന്തരം നിർമ്മലമായ പരിപൂർണ തത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് മനസ്സിലാക്കി നിന്റെ ജീവിതത്തെ ധന്യമാക്കുവിൻ. ജ്ഞാനത്തിൻ്റെ തുടക്കത്തിൽ താഴെ പറയുന്ന അനുഭവങ്ങളാണ് ഉണ്ടാവുക. ആരംഭദശയിൽ ധ്യാനത്തിൽ കൂടുതൽ നേരം ഇരിക്കുവാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കും. ആദ്യമാദ്യം കൺപുരികങ്ങൾക്കിടയിൽ നേരിയ പ്രകാശത്തോടു കൂടിയ ദീപം കാണാവുന്നതാണ്. സാധന കൂടുന്തോറും ആ ദീപം കൂടുതൽ കൂടുതൽ പ്രകാശത്തോടെ തെളിഞ്ഞു വരുവാൻ തുടങ്ങും. പിന്നീടത് മാഞ്ഞുപോയി അല്പസമയത്തിന് ശേഷം വിവിധ നിറങ്ങളോടുകൂടിയ കാന്തി കാണപ്പെടുന്നു. ഇവയെല്ലാം തന്നെ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അന്തർശക്തി ഊർധ്വമുഖമായി നാഡികളെയും ചക്രങ്ങളെയും ചൈതന്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളാണ്. മനസ്സ് സ്ഥിരമായ സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ നിന്നിൽ ശരീരത്തെക്കുറിച്ചുള്ള ബോധം പൂർണ്ണമായും ഇല്ലാതാകുന്നു. എന്നാൽ ശൂന്യതയെക്കുറിച്ചുള്ള ബോധം മാത്രം നിരന്തരം നിന്നിൽ ഉണ്ടായിരിക്കും. നിന്നിലുള്ള സഹജ ശ്വാസക്രിയ പതിയെ പതിയെ കുറഞ്ഞു വരികയും പിന്നീടത് നിന്നു പോവുകയും ചെയ്യുന്നു. ഇതിനെയാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഈ സ്ഥിതിയിൽ പരിപൂർണ ആനന്ദത്തെ അനുഭവിക്കുവാനാകും. ഇവിടെ ആസ്വാദനവും ആസ്വദിക്കുന്നവനും ഉള്ളതിനാൽ ഈ സ്ഥിതിയിൽ ദ്വൈത ഭാവന ഉണ്ടായിരിക്കും. മുകളിൽ പറഞ്ഞ അനുഭവങ്ങളെല്ലാം തന്നെ നിനക്ക് ഒരുപാട് പ്രോത്സാഹനം തരുന്നവയാണ്. ധ്യാനത്തിൽ കൂടുതൽ ശ്രദ്ധയും താല്പര്യവും കൂടുവാനിത് സഹായിക്കും. എന്നാൽ ഈ സമയത്ത് ഉറക്കം വരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കം നിന്റെ ബോധത്തെ ജഡത്വം മൂലമാണ് സംഭവിക്കുന്നത്. ഉറക്കത്തിലേക്ക് വഴുതി വീണാലും സ്വപ്നത്തിലേക്ക് പോയാലും നീ ആരാണെന്ന് അറിയുവാനുള്ള എല്ലാവിധ പ്രയോഗവും വിപുലമായി തീരും. ഇവിടെ നീ വളരെയധികം ശ്രദ്ധയോടും ഉണർവോടും കൂടി ഉണ്ടായിരുന്നേ മതിയാകൂ. അത് യോഗനിദ്രയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. യോഗനിദ്ര എന്നാൽ തുര്യാതീത അവസ്ഥയാണ്. നീ തുര്യാതീത സ്ഥിതിയിലേക്ക് എത്തിയ ശേഷം സ്വയം തനിക്ക് താൻ എത്തിച്ചേരുന്ന സ്ഥിതിയാണിത്. ഇവിടെ ദ്വൈതം ഉണ്ടാവുകയില്ല. ഇതാണ് സമ്പൂർണ്ണ ഏകത്വ സ്ഥിതി. ഇത് നിദ്രയാണെന്ന് തോന്നുന്നുവെങ്കിലും ഈ സ്ഥിതി അവ്യക്തമാണ്. യോഗനിദ്ര വേറെയാണ്. മനസ്സിനും കാലത്തിനും അതീതമായ സ്ഥിതിയാണിത്. ഈ ശൂന്യതയാണ് അദ്വൈതം. ധ്യാന സമയത്ത് പലരും ഉറക്കം തൂങ്ങി അതാണ് യോഗനിദ്ര എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അത് അജ്ഞാനമാണ്. ആന്തരിക പ്രയാണത്തിൽ അതീവ ജാഗ്രത വളരെ നിർബന്ധമാണ്. ഉറക്കം വരാൻ തുടങ്ങുമ്പോൾ തന്നെ കൺപുരികങ്ങൾക്കിടയിലുള്ള ഭ്രൂമധ്യസ്ഥാനത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെ അല്പസമയം സാധന ചെയ്യുമ്പോൾ അത്ഭുതമായ ചേതനയിലേക്ക് പ്രവേശിച്ച് നിശബ്ദ സ്ഥിതിയിൽ നിന്റെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു.
ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നിഗൂഢമായ നിശബ്ദതയും ശൂന്യതയും പ്രവേശിക്കുന്നു. ഈ സ്ഥിതിയിൽ നിന്റെ പവിത്ര ബന്ധുവായ പവിത്ര ദൈവം നിന്നിലേക്ക് പ്രവേശിച്ച് നിന്നെ ചൈതന്യപൂരിതമാക്കുന്നു. കുണ്ടലിനി ശക്തി സമഷ്ടി ശക്തിയിൽ ലയിക്കുന്നു. അതാണ് മൂലാധാരം. നട്ടലിൻ്റെ പീഠത്തിലുള്ള മൂലാധാരത്തിന് പണിയുണ്ടാവില്ല. നീ തന്നെ സ്വയം അദ്വൈതമായി മാറി നിത്യമായ നിശബ്ദ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ദൈവതത്വം. ഇവിടെ നിന്നാണ് സർവവും സൃഷ്ടിക്കപ്പെടുന്നത്. ക്രിയാ കുണ്ടലിനി സഹസാരത്തിൽ വിശ്രമിച്ചിട്ട് വിശ്വശക്തിയിൽ ലയിക്കുകയും വീണ്ടും സാധാരണ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്ന് നിശബ്ദ സ്ഥിതിയെ സ്വന്തമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രക്രിയ കുറച്ചു കാലം നടന്നുകൊണ്ടിരിക്കെ നിന്നിലെ കർമ്മവാസനകളെല്ലാം മെല്ലെ അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നു. ഇതാണ് അപരിമിത സ്ഥിതിയിലേക്ക് ചേരുവാനുള്ള പ്രാരംഭദശ. നിന്നിലെ കർമ്മവാസനകളെല്ലാം ശുദ്ധി ചെയ്തപ്പെട്ടതിനാൽ നീ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ നിന്റെ ശരീരം ചൈതന്യം പൂർണ്ണമാക്കുന്നു. ഇതാണ് ധ്യാനത്തിൻ്റെ അന്തിമഘട്ടം. ഈ സമയത്ത് ചെറുനാവിൽ നിന്നും ചങ്കിലൂടെ അമൃതം നിന്റെ ശരീരഭാഗങ്ങളിൽ എല്ലായിടത്തേക്കും പ്രവഹിച്ച് നിന്നെ പരിപൂർണ ആരോഗ്യവാനാക്കുന്നു. അതോടെ സാധാരണ നിദ്രാവസ്ഥ പോയി നൂതന വിശ്രമസ്ഥിതി കൈവരുന്നു. അതാണ് തുര്യവും തുര്യാതീതവും. വീണ്ടും തുര്യത്തിലേക്കെത്തി നിന്റെ സ്വസ്ഥിതിയെ നീ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ കണ്ണുകൾ അടയുന്നത് പോലും പവിത്ര ലയത്താലാണ് സംഭവിക്കുന്നത്. എപ്പോഴാണ് നിന്റെ ചേതനയുടെ തരംഗശക്തി പവിത്ര ലയവുമായി മാമേകമാവുന്നത് അപ്പോൾ നിന്റെ കണ്ണുകൾ അടയുകയില്ല. ഹൃദയമിടിപ്പും ശ്വാസക്രിയയും എല്ലാം നിലച്ചു പോകുന്നു. കാരണം നിന്നിലെ പരിമിതമായ ബോധം വിസ്തരിച്ച് അപരിമിതമായ നിബന്ധനാരഹിത സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ടാണ്. നിന്നിലെ എല്ലാ ശക്തികളും വിശ്വശക്തിയിൽ ലയിക്കുന്നതിനാൽ നീ സമസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ നാഡീവ്യവസ്ഥയും ചക്രങ്ങളുടെ ധർമ്മവും നിലച്ചു പോകുന്നു. ശരീരത്തിൽ യാതൊരുവിധ ക്രിയയും നടക്കാത്ത ഈ സ്ഥിതിയെ നിർവികൽപ്പ സമാധി എന്ന് വിളിക്കുന്നു. ഈ വിശ്വം മുഴുവൻ പവിത്ര ലയത്താൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നീ കൂടുതൽ ആലയമായി മാറി എന്നു മാത്രം. മൂന്ന് ചലനങ്ങളായ കണ്ണുകളുടെ അടയ്ക്കലും തുറക്കലും, ഇമവെട്ടുക, ഹൃദയമിടിപ്പ്, ശ്വാസക്രിയ, ഇതൊന്നും തന്നെ നിന്റേതല്ല. അത് അത്ഭുത ലയത്താൽ നിർദ്ദേശിക്കപ്പെട്ടവയാണ്. മാതൃലയവുമായി കലർന്ന ശേഷം അദ്വൈത സ്ഥിതിയിൽ നീയും ദൈവവും ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കും. ഞാൻ എന്ന അഹങ്കാര സ്വഭാവം പൂർണ്ണമായും നശിക്കുമ്പോഴാണ് ദൈവസ്വഭാവം കൈവരുന്നത്. ബോധത്തിനും മറവിക്കും അതീതമായ സ്ഥിതിയാണത്, ജീവൻമുക്ത സ്ഥിതി. ജീവൻമുക്തർ എല്ലായ്പ്പോഴും നിഗൂഢമായ നിശബ്ദതയിൽ നിരന്തരം വിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സമാധിസ്ഥിതി. ഈ പവിത്ര ലയത്തിൽ യോഗി എല്ലായ്പ്പോഴും സൃഷ്ടികർത്താവിനും അന്തരാത്മാവിനും സദാ നന്ദി പറഞ്ഞുകൊണ്ട് ആ സ്ഥിതിയെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ നീ ദ്വൈതത്തിൽ പ്രാപഞ്ചിക വിഷയങ്ങളിലേക്ക് പോയാലും നിന്റെ സ്വസ്ഥിതിയെക്കുറിച്ചുള്ള പൂർണ്ണബോധം നിനക്കുണ്ടായിരിക്കും. ഈ വിധത്തിലുള്ള ദ്വൈതവും അധിക തരംഗശക്തിയാൽ നിഗൂഢമായിരിക്കും. ചൈതന്യത്തോടു കൂടിയ ഈ നിഗൂഢ നിശബ്ദ സ്ഥിതിയിൽ ദൈവം നിന്നോട് സംസാരിച്ചിരിക്കും. സർവാന്തരാമിയായ ദൈവത്തിന് ഭാഷ ഒരു പ്രശ്നമേയല്ല. നിനക്ക് മനസ്സിലാവുന്ന നിന്റെ മാതൃഭാഷയിലാണ് ദൈവം നിന്നോട് സംസാരിക്കുക. ധ്യാനത്തിൻ്റെ അവസാന സ്ഥിതിയാണ് തുര്യാതീത പരിനിർവാണ നിർവികൽപ്പ സമാധി. തുര്യ നിനക്ക് അതീതമായ അത്ഭുത അസ്തിത്വം. ജീവൻ മുക്തരുടെ അവസാന സ്ഥിതിയാണ് നിഗൂഢമായ ശൂന്യത അഥവാ അദ്വൈത സ്ഥിതി. അതെങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് പറയാം. ചിത്രകാരൻ വരച്ച ചിത്രത്തിലെ പടം പോലെ കണ്ണുകൾ അടയ്ക്കാതെ അങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന അത്ഭുത സ്ഥിതി. സഹജമായി ആ ശൂന്യസ്ഥിതിയെ ശരണം പ്രാപിക്കുന്ന സ്ഥിതിയാണിത്. അദ്വൈത സ്ഥിതിയിൽ കൂടുതൽ സമയം സാധന ചെയ്യുന്നത് മൂലം ശൂന്യത ഏർപ്പെട്ട് തുര്യസ്ഥിതിയിൽ നിന്നും തുര്യാതീത സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ ചൈതന്യസ്ഥിതിയിൽ ജീവൻ മുക്തന്മാർക്ക് പ്രാപഞ്ചിക വിഷയങ്ങളായ രക്തബന്ധങ്ങളുടെ മേലും മറ്റും ശ്രദ്ധ കുറയുന്നു. എല്ലാറ്റിൻ്റെയും മേലെ ഒരു തരം വിരക്തിയിലേർപ്പെട്ട് നിരന്തരം അവർ പ്രശാന്ത സ്ഥിതിയിൽ നിശബ്ദമായിരിക്കും. ഇതാണ്
ശുദ്ധ ചൈതന്യസ്ഥിതി. ഈ ശൂന്യതയെ നീ സമ്പൂർണമായി ശരണം പ്രാപിക്കുമ്പോൾ അപ്രയത്നമായി തന്നെ ആ ദൈവം നിന്നിലേക്ക് പ്രവേശിക്കുന്നു. അത് നിന്റെ ശരീരം മുഴുവൻ ആവരിക്കുന്നതിനെ നിനക്ക് അനുഭവിക്കുവാനാകും. ഉദാഹരണത്തിന്, ഉണങ്ങി വരണ്ട മണ്ണിലേക്ക് വെള്ളം മെല്ലെ മെല്ലെ ഇറങ്ങിച്ചെന്ന് ആ മണ്ണിനെ കുതിർത്ത് വിത്ത് വിതയ്ക്കുവാൻ പാകത്തിൽ തയ്യാറാക്കുന്നത് പോലെയാണിതും. പവിത്രലയം തന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അനിർവചനീയമായ ഒരു സുഖം നിനക്ക് അനുഭവപ്പെടുന്നു. നിത്യവും പ്രശാന്ത സ്ഥിതിയിൽ സമ്പൂർണനായി അത് നിന്നെ വാഴിക്കും. നീയാണ് സർവവ്യാപകമായ ശക്തി. സൃഷ്ടി മൊത്തം ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഭംഗിയുള്ള അത്ഭുതമായ അസ്തിത്വം നിന്നിലും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സൈക്യം രാമചന്ദ്ര റെഡ്ഡി. തദാസ്തു.